ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെ തൊട്ട സംഘപരിവാർ അനുകൂലകന് 8 പണി കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. വിശുദ്ധ ഖുർആനിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഷിയ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ വസീം റിസ്വി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയിരിക്കുകയാണ്. തള്ളിയെന്ന് മാത്രമല്ല, ഇത്തരമൊരു ഹർജി നൽകി കോടതിയുടെ സമയം പാഴാക്കിയതിന് 50,000 രൂപ പിഴ അടയ്ക്കാനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഗൗരവത്തോടുകൂടിയല്ല, പ്രശസ്തി താല്പര്യം മാത്രമാണ് ഇത്തരം ഹർജികൾക്ക് പിന്നിലെന്ന് കോടതി നിരീക്ഷിച്ചു. വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിലെ 26 സൂക്തങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു പി ഷിയ സെൻട്രൽ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ വസീം റിസ്വി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഖുർആനിലെ 26 സൂക്തങ്ങൾ ആളുകളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നാണ് റിസ്വി ഹർജിയിൽ പറഞ്ഞത്. തങ്ങളുടെ ശക്തി ബോധ്യപ്പെടുത്താൻ ഇസ്ലാമിലെ ആദ്യ ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരാൽ ചേർക്കപ്പെട്ട സൂക്തങ്ങളാണിതെന്നും ഇവ ആക്രമത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നുമാണ് റിസ്വിയുടെ ഹർജിയിൽ പറയുന്നത്. ഇതോടുകൂടി വസീം റിസ്വിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പൗരത്വ നിയമം മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും പൗരത്വ നിയമം രാജ്യമൊട്ടാകെ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട വ്യക്തിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ വസീം റിസ്വി. ഗോവധം നിർത്തിയാൽ ആൾക്കൂട്ട കൊലപാതകങ്ങളും നിൽക്കുമെന്ന RSS നേതാവ് ഇന്ദ്രേഷ് കുമാറിന്റെ പ്രസ്താവനയെ പരസ്യമായി പിന്തുണച്ച വ്യക്തി കൂടിയാണ് വസീം റിസ്വി. മുസ്ലിങ്ങൾ കുട്ടികളെ മൃഗങ്ങളെ പോലെ പെറ്റുകൂട്ടുകയാണെന്നുമുള്ള വിവാദ പരാമർശവും റിസ്വി നടത്തിയിരുന്നു. തീർന്നില്ല രാമക്ഷേത്ര നിർമ്മാണത്തിനായി 500,000 രൂപ നൽകുകയും തന്റെ നേതൃത്വത്തിലെ ലക്നൌവിലെ ഓൾ ഇന്ത്യ ഷിയ യത്തീംഖാനയിൽ നിന്ന് 1,50,000 രൂപ റിസ്വി രാമക്ഷേത്ര നിർമ്മാണത്തിനായി പിരിവിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ RSSമായി വലിയ രീതിയിൽ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് വസീം റിസ്വി. അതിനാൽ തന്നെ ഖുർആനിലെ 26 സൂക്തങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിസ്വിയുടെ നീക്കത്തിന് പിന്നിലും RSS ആണെന്ന ആരോപണം നേരത്തെ ശക്തമായിരുന്നു. റിസ്വിയുടെ ഹർജി സുപ്രീം കോടതി തള്ളണമെന്നും ഖുർആൻ ഒരിക്കലും അക്രമത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്നില്ലെന്നും നേരത്തെ തന്നെ അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന മഹ്മൂദ് ദയാബാദി പറഞ്ഞിരുന്നു. റിസ്വി നൽകിയ ഹർജി തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാസ അക്കാദമിയും നേരത്തെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ജനവികാരം വ്രണപ്പെടുത്തുന്ന ഹർജിയാണിതെന്നും ഇത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി. റിസ്വിയുടെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള സംഘടനകളും നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. 14 നൂറ്റാണ്ടുകൾക്കിടെ ഖുർആനിലെ ഒറ്റ വാക്കിന് പോലും തിരുത്തു സംഭവിച്ചിട്ടില്ലെന്നും ഇത്തരം സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആനിൽ 26 സൂക്തങ്ങൾ ആദ്യ 3 ഖലീഫമാർ ചേർത്തതാണെന്നും അധികാരമുറപ്പിക്കാൻ മാത്രമായിരുന്നു ലക്ഷ്യമെന്നും റിസ്വിയുടെ ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇവ ജിഹാദിനും ഇംസയ്ക്കും പ്രോത്സാഹനം നൽകുന്നവയാണ് എന്നായിരുന്നു അതിനുള്ള കാരണമായി റിസ്വി നിരത്തിയത്. ഏതായാലും വസീം റിസ്വിയുടെ ഹർജി സുപ്രീം കോടതിയിൽ തള്ളി എന്ന് മാത്രമല്ല, കോടതിയുടെ സമയം പാഴാക്കിയതിന് 50,000 രൂപ പിഴ അടയ്ക്കാനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.